ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പഴവും റവയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയൊന്നുമല്ല. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതും അരക്കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തേക്കാളും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ ചെറുപഴം ചേർക്കുമ്പോഴാണ്. റോബസ്റ്റ് ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കായ പൊടി ചേർക്കാം. ഏലക്കായ മുഴുവനായിട്ട് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അര ടീസ്പൂണൊക്കെ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല തിക്കായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കൂടുതലൊന്നും വേണ്ട, ഒരു കാൽ കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മധുരമാണല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം വെള്ളത്തിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ നമ്മുടെ സ്നാക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ കൽത്തപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും കോരി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് തന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി ദേ ഇതുപോലെ ലൂസായിട്ടിരിക്കണം, തിക്കായിട്ടിരിക്കാൻ പാടില്ല കേട്ടോ. നല്ല തിക്കായിട്ടൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പഴയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്നാക്കിൻ്റെ അടിവശം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ചു വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി, വീണ്ടും 10 മിനിറ്റ് അടച്ചു വെച്ചതായിരുന്നു. ഇപ്പോൾ ദേ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ മുകൾ ഭാഗം ചിലപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയിട്ട് ഒരു 30 മിനിറ്റ് വരെയൊക്കെ വെക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ അടിവശം ഇങ്ങനെയാണുള്ളത്. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.